Today we are going to discuss about the peroxide effect or Karashi effect, that is anti-Markovnikov addition of HBr. അപ്പോൾ നമ്മൾ മാർക്കോണിക്കോഫ് റോൾ എന്താന്ന് പഠിച്ചു, മാർക്കോണിക്കോഫ് അഡീഷൻ എന്താന്ന് പഠിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കരാഷി ഇഫക്റ്റ്. ഇത് മൂന്നും പറയാം നമ്മുടെ ഈ ഇഫക്റ്റിനെ. ഇവിടെ നമ്മൾ എച്ച് ബി ആർ മാത്രമാണ് നമ്മൾ ഈ റിയാക്ഷനിൽ ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് എച്ച് ബി ആർ ആഡ് ചെയ്യുമ്പോൾ ഇൻ ദി പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, അപ്പോൾ നമ്മളിവിടെ പെറോക്സൈഡ് ആണ് നമ്മൾ പ്രസൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, നമ്മൾ റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പെറോക്സൈഡ് ആണ്. അപ്പോൾ പെറോക്സൈഡിന്റെ പ്രസൻസിൽ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുമ്പം അവിടെ മാർക്കോണിക്കോഫ് റൂൾ അല്ല ചെയ്യുന്നത്, അതിന് ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ റൂൾ എന്താണ് പറയുന്നത്, ആന്റി മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് പാർട്ട് ഓഫ് ദി റിയേജന്റ് ഗോസ് ടു ദി കാർബൺ കണ്ടെയ്നിങ് മോർ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ പോസിറ്റീവ് ഇവിടെ പറയുക, അപ്പോൾ എന്തായിരിക്കും, പോസിറ്റീവ് പാർട്ട് ഓഫ് ദി റിയേജന്റ് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് ഹൈഡ്രജൻ ആറ്റം. അതാണ് കരാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ നമ്മൾ പറയുന്ന പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ്. അത് എം എസ് കരാഷ് 1933 അത് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ എച്ച് ബി ആർ നമ്മൾ പ്രൊപ്പീലേക്ക് ആഡ് ചെയ്യുകയാണ്, ഇൻ ദി പ്രസൻസ് ഓഫ് ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ നമ്മൾ പെറോക്സൈഡ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചത് ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ നടന്നിട്ട് 1 bromo propane ആണ് നമുക്ക് റിയാക്ഷൻ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, 1 bromo propane. അപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡാണ് നമ്മൾ പെറോക്സൈഡ് എന്ന ഇതിന്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെറോക്സൈഡ് ഇഫക്റ്റ് സീൻ ഓൺലി വിത്ത് എച്ച് ബി ആർ, എച്ച് ബി ആറിൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ, എച്ച് സി എല്ലിൽ എച്ച് ഐയിൽ നിന്നും നമ്മുടെ പെറോക്സൈഡ് ഇഫക്റ്റ് നടക്കുന്നില്ല. ഇനി അതിൻ്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ഓഫ് എച്ച് ബി ആർ ടു ആൻ ആൽക്കീൻ ഇൻ ദി പ്രസൻസ് ഓഫ് പെറോക്സൈഡ് പ്രൊസീഡ്സ് എ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം. അപ്പം ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം പെറോക്സൈഡ് ആണ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം നോക്കുന്നത്, ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയിൻ ഇനീഷ്യേഷൻ, അല്ലേ, ചെയിൻ ഇനീഷ്യേഷൻ നമ്മൾ പഠിച്ചതാണ് ഇത്, ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയിൻ ഇനീഷ്യേഷൻ ആണ്. അപ്പോൾ പെറോക്സൈഡ് എന്തായിട്ട് മാറും, അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറും, ആർ ഒ ഫ്രീ റാഡിക്കൽ, അല്ലേ. ആ ഫ്രീ റാഡിക്കല് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും, എച്ച് ബി ആറിലുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് അവിടെ ബ്രോമിൻ റാഡിക്കൽ ഫോം ചെയ്യും. അപ്പോൾ നോക്കാം, ഇതാണ് പെറോക്സൈഡ് ആർ ഒ ഒ ആർ. അത് നമ്മൾ എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ട് ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അല്ലേ. അതാണ് പെറോക്സൈഡ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, എച്ച് ബി ആർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും ആർ ഒ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബ്രോമിൻ റാഡിക്കൽ കിട്ടും. അപ്പോൾ ഈ 1 and 2 സ്റ്റെപ്പാണ് ചെയിൻ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ബ്രോമിൻ റാഡിക്കൽ ഉണ്ടായി, ആ ബ്രോമിൻ റാഡിക്കൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺസിനെ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രൈമറി ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ലെസ് സ്റ്റേബിൾ ആണ്, അപ്പോൾ അതുണ്ടാവുന്നില്ല, ഇവിടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫ്രീ റാഡിക്കല് എച്ച് ബി ആറിലുള്ള പ്രോട്ടോനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് 1 bromo propane എന്നിട്ടുള്ള എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. നോക്കാം, ഇവിടെ നമ്മൾ ബ്രോമിൻ റാഡിക്കൽ എന്ത് ചെയ്യും, ഇതിലുള്ള ഡബിൾ ബോണ്ടിൽ നമുക്കറിയാം പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ആ പൈ ഇലക്ട്രോൺസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ഇതാണ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ. ഓക്കെ, സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി സെക്കൻഡറി ഫ്രീ റാഡിക്കലിനും എച്ച് ബി ആർ, ഈ സെക്കൻഡറി ഫ്രീ റാഡിക്കലിൽ എച്ച് ബി ആറിലുള്ള എച്ചിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള 1 bromo propane കിട്ടും. ഇതാണ് ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് 3 and 4 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ. നമ്മളെ ഫ്രീ റാഡിക്കൽ എത്രയുണ്ടോ അത്രയും സ്റ്റെപ്പുകളായിട്ട് ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചെയിൻ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ കയ്യിലുണ്ട്, അതെന്ത് ചെയ്യും, അത് ടെർമിനേഷൻ നടത്തണമെങ്കിൽ രണ്ട് ഫ്രീ റാഡിക്കൽ ഒരുമിച്ച് കമ്പൈൻ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ചെയിൻ ടെർമിനേഷൻ നടക്കുക. അപ്പോൾ ആ ടെർമിനേഷൻ
റിയാക്ഷൻസ് ആണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. ബ്രോമിന്റെ രണ്ട് ഫ്രീ റാഡിക്കൽ ബ്രോമിൻ ആയിട്ട് മാറി, ദെൻ സി നമ്മുടെ സെക്കൻഡറി ഫ്രീ റാഡിക്കലും ബ്രോമിൻ ആയിട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറി, സി എച്ച് ത്രീ, സി എച്ച് ബി ആർ, സി എച്ച് ടു ബി ആർ. അങ്ങനെ നമുക്ക് ഓരോ സ്പീഷീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അപ്പൊ അത് സ്മാൾ എമൗണ്ട് ഓഫ് സ്പീഷീസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനുടനെ നമ്മുടെ മേജർ പ്രൊഡക്റ്റ് ഏതാണ്? നമ്മുടെ പ്രൊപ്പീൻ അല്ലെ, അതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പിൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി, ചെയിൻ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പിൽ നമ്മുടെ സ്മാൾ എമൗണ്ട് ഓഫ് ആക്ച്വൽ പ്രൊഡക്റ്റിന്റെ കൂടെ സ്മാൾ എമൗണ്ട് ഓഫ് അനദർ പ്രൊഡക്റ്റും കൂടെ കിട്ടും. അപ്പൊ ചെയിൻ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പിൽ രണ്ട് ഫ്രീ റാഡിക്കൽ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പെറോക്സൈഡ് ഇഫക്റ്റിൽ എച്ച് ബി ആർ മാത്രമാണ് ചെയ്യുന്നത്, എച്ച് ബി ആറിൽ മാത്രമാണ് പെറോക്സൈഡ് ഇഫക്റ്റ് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാലും എച്ച് സി എൽ എച്ച് ഐ ഫ്രീ റാഡിക്കൽ അഡീഷൻ ആൽക്കിൻ നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ എച്ച് സി എല്ലും എച്ച് ഐയിലും ആൽക്കീൻ്റെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ പോസിബിൾ അല്ല, കാരണം എച്ച് സി എല്ലും എച്ച് ഐയും എൻഡോ തേമിക് ആണ്. ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ അത് എൻഡോ തേമിക് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊപ്പഗേഷൻ നടക്കില്ല അല്ലെ. അപ്പൊ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആവും. അപ്പൊ മോർ ഫേവറബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എക്സോ തേമിക് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ എക്സോ തേമിക് റിയാക്ഷൻ നടക്കുന്ന എച്ച് ബി ആറിൽ മാത്രമാണ് ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ എച്ച് ഐ ആൻഡ് എച്ച് സി എൽ അത് തമ്മിലുള്ള റിയാക്ഷന് അത് പെറോക്സൈഡ് ഇഫക്റ്റിൽ നടക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അഡീഷൻ ഓഫ് എച്ച് ടു ഒ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. അപ്പൊ നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കീൻസിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക ഇൻ ദി പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ്. നമ്മൾ സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് ഒക്കെയാണ് ആസിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അഡീഷൻ ഓഫ് വാട്ടർ ഇസ് കോൾഡ് ഹൈഡ്രേഷൻ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യാണ്, ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്തു, ഇൻ ദി പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് എത്തനോള് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ടർ പ്രൊപ്പീനിലേക്ക് ആഡ് ചെയ്തു, ഇൻ ദി പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പൈൻ ടു ഓൾ ആണ്. അത് മാർക്കോണിക് ഓഫ് റൂളിന്റെ ബേസിലാണ് നടക്കുന്നത്. അപ്പൊ മാർക്കോണിക് ഓഫ് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ വാട്ടർ ടു മീഥൈൽ പ്രൊപ്പീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു മീഥൈൽ പ്രൊപ്പീൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ ടു മീഥൈൽ പ്രൊപ്പൈൻ ടു ഓൾ അല്ലേ. അത് മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ് നടക്കുന്നത്, മാർക്കോണിക് ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നു. അപ്പൊ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ്? നമ്മൾ മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ഇൻ ദി പ്രസൻസ് ഓഫ് ആസിഡ് ക്യാൻ ബി ഗിവൺ ആസ് ഇല്ലസ്ട്രേറ്റഡ് ബിലോ നോക്കുക. ഹൈഡ്രേഷൻ ആണ് നടത്തുന്നത്, ആദ്യം തന്നെ പ്രോട്ടനേഷൻ നടക്കും. പ്രൊപ്പീനിലേക്ക് നമ്മൾ പ്രോട്ടനേഷൻ നടക്കും. നമുക്കറിയാം വാട്ടറും എച്ച് പ്ലസും അല്ലെ, ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ്. വാട്ടറും എച്ച് പ്ലസും കൂടി ചേർന്ന് എച്ച് ത്രീ ഒ പ്ലസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് എച്ചിനെ പ്രോട്ടനേഷൻ നടക്കും പ്രൊപ്പീനിലേക്ക്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഐസോ പ്രൊപ്പൈൽ കാറ്റിയോൺ അല്ലെങ്കിൽ സെക്കൻഡറി കാർബോ കാറ്റിയോൺ ആണ്. ദെൻ നമ്മളെ സെക്കൻഡറി കാർബോ കാറ്റിയോണിലേക്ക് വീണ്ടും വാട്ടർ ആഡ് ചെയ്യുന്നു. അത് ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. അവിടെ പ്രോട്ടനേറ്റഡ് പ്രൊപ്പൈൻ ടു ഓൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്രോട്ടനേറ്റഡ് പ്രൊപ്പൈൻ ടു ഓൾ വാട്ടർ ആഡ് ചെയ്തു നമ്മുടെ കാർബോ കാറ്റിയോണിലേക്ക് ഒ എച്ച് ടു വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എച്ച് പ്ലസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എച്ച് പ്ലസിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ഒ എച്ച് ടു ഒരു എച്ച് പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. അത് എച്ച് ത്രീ ഒ പ്ലസ് ആയിട്ട് മാറും. അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? പ്രൊപ്പൈൻ ടു ഓൾ, നമുക്ക് ആൽക്കഹോൾ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ മെക്കാനിസം, അഡീഷൻ ഓഫ് വാട്ടറിന്റെ മെക്കാനിസം, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോട്ടനേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് അഡീഷൻ ഓഫ് വാട്ടർ, തേർഡ് സ്റ്റെപ്പ് റിമൂവൽ ഓഫ് എച്ച് പ്ലസ്. അപ്പൊ പ്രൊപ്പീനെ നമ്മൾ ആദ്യം പ്രോട്ടനേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഐസോ പ്രൊപ്പൈൽ കാറ്റിയോൺ കിട്ടി, അല്ലെങ്കിൽ സെക്കൻഡറി കാർബോ കാറ്റിയോൺ കിട്ടി. അതിന് വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് പ്രോട്ടനേറ്റഡ് പ്രൊപ്പൈൻ ടു ഓൾ കിട്ടി. ദെൻ പ്രോട്ടനേറ്റഡ് പ്രൊപ്പൈൻ ടു ഓൾ നിന്ന് നമ്മൾ എച്ച് പ്ലസിനെ റിമൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് പ്രൊപ്പൈൻ ടു ഓൾ, ഓക്കെ, ആൽക്കഹോള് കിട്ടുക. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ.